നമസ്കാരം. റാഫ് ഡയറീസിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്, ബാംഗ്ലൂർ വിട്ട് പോവുകയാണ്. അപ്പോൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമ്മളിതുവരെ വന്നിട്ടില്ല. ലാസ്റ്റ് വന്നത് ജനുവരി എൻഡിലാണ്, ജനുവരി 30-ാം തീയതിയാണ് ലാസ്റ്റ് വന്നത്. അത് കഴിഞ്ഞ പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ടോളൊക്കെ ഉണ്ട്, കുമ്പളിക്കോട് കഴിഞ്ഞിട്ട് ഇവിടെ ടോൾ ഗേറ്റിന് 135 rupees ടോൾ ഉണ്ടെന്ന് കണ്ടത്. അയ്യോ, അവിടെ നിന്ന് ബ്ലോക്കാണ്. ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്, കുമ്പളിക്കോട് ഫ്ലൈ ഓവർ കയറുമ്പോൾ തന്നെ ബ്ലോക്ക് ഉണ്ട്. ഓ, ഇത് വൺ വേ ഇവിടെ ആണോ? അത് ശരി, ഉഷാറായിട്ടുണ്ട്. അതെങ്ങനെ അപ്പുറത്തെ കൂടെ വണ്ടി പോകണ്ടല്ലോ, ഈ ബസ് എന്തെങ്കിലും വരുന്നത്? അപ്പുറത്ത് വണ്ടി വരുന്നുണ്ടല്ലോ, ഈ ബസ് റോങ് സൈഡിൽ വന്നായിരിക്കും. അപ്പൊ കുമ്പളിക്കോട് ഫ്ലൈ ഓവർ കയറി നിങ്ങളെ മുന്നോട്ട് പോയോട്ടെ. ഞങ്ങൾ ജനുവരിയിൽ വരുന്ന സമയത്ത് കണ്ടപ്പോൾ ഒരു 3-4 മാസത്തെ വർക്ക് നമ്മളെ മൈസൂർ ഭാഗത്തും അതായത് മാണ്ഡ്യ ഭാഗത്തൊക്കെ കണ്ടിരുന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞോ എന്നറിയില്ല. അതുപോലെ സർവീസ് റോഡിൻ്റെ കാര്യമൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് നമ്മൾ ന്യൂസുകളൊക്കെ വായിച്ചറിഞ്ഞത്. എന്തായാലും പോയേക്കാം, 135 rupees ടോള് കൊള്ളാം. പക്ഷേ ഓക്കെ, 135 rupees ഇത്രയും ദൂരത്തിന് ടോൾ കൊടുക്കുന്നത് സർവീസ് റോഡ് കംപ്ലീറ്റ് ആവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബാക്കി നമ്മളെ നൈസ് റോഡൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റൊക്കെ വളരെ, അപ്പോൾ അത് 10-15 kilometer 85 rupees നൈസ് റോഡ് കൊടുക്കുന്നു. ഇന്നലെ കൊടുത്തപ്പോൾ ആലോചിച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ടോള് വലിയ തുകയല്ല, പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കണം, നമ്മളെ എല്ലാത്തരം ടാക്സുകൾ അടയ്ക്കണം. പെട്രോളിനും എല്ലാത്തിനും റോഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാം പിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റോഡുണ്ടാക്കി ടോൾ കൊടുത്തിട്ട് റോഡുണ്ടാക്കുന്നവർക്ക് ആ പൈസ തിരിച്ച് കിട്ടും. പക്ഷെ നമുക്ക് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് കൊടുക്കാമെന്ന് സമാധാനിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. സമയം രാവിലെ 6:05 നമ്മൾ കുമ്പളിക്കോട് ടോളായ സോറി കുമ്പളിക്കോട് ഫ്ലൈ ഓവർ കയറിയത്. ദൂരെ അതാ മനോഹരമായ ടോൾ ഗേറ്റ് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഈ ബാരിക്കേഡ് മാറ്റിയിട്ടില്ല, ഇവിടെ 1 ലൈനും 2 ലൈനൊക്കെ ഉള്ളൂ. അപ്പുറത്ത് നിൽക്കില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ആദ്യമായിട്ട് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയുടെ ടോൾ ഗേറ്റിലേക്ക് കയറുകയാണ്. 135 rupees നീതാഘട്ട വരെ 58 kilometer 135 rupees ആണ് ഞാൻ കണ്ടത്. ഒരു സെയിം ഡേ റിട്ടേൺ വരികയാണെങ്കിൽ 205. വൺസ് ഇത് ഫുൾ സ്ട്രെച്ച് ഉദ്ഘാടനം കഴിഞ്ഞാൽ 250 rupees 250 rupees വരുന്നതാണ് കണ്ടത്. നമ്മളെന്തായാലും കയറട്ടെ. ഇതിനെ കാവേരി എക്സ്പ്രസ് വേ എന്നൊക്കെ നെയിം വരുന്ന പറഞ്ഞ് കേട്ടിരുന്നു, പക്ഷേ ഇതുവരെ പേരിടലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മാർച്ച് 26-നാണ്. അപ്പോൾ ഇന്നലെ മാർച്ച് 25 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വൈറ്റ് ഫീൽഡ് സെക്ഷൻ്റെ മെട്രോൻ്റെ വൈറ്റ് ഫീൽഡ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ആകെ 3-4 സ്റ്റേഷനുള്ളതാണ്, കംപ്ലീറ്റ് ബൈപ്പറിൻ്റെ തൊട്ട് വൈറ്റ് ഫീൽഡ് കണക്റ്റ് ആയിട്ടില്ല. കേർപൂരം തൊട്ട് വൈറ്റ് ഫീൽഡാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ബാക്കി അതിന് ഒരു 5-6 മാസം ഇനി നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ള സെക്ഷൻ കംപ്ലീറ്റ് ആവാൻ. ഇപ്പോൾ കർണാടകയിൽ നിറച്ച ഉദ്ഘാടനങ്ങളുടെ ബഹളമാണ്. അപ്പോൾ ഞാൻ ഇവിടെ അമിത്ഷാ ഉണ്ടായിരുന്നു പോലീസ് റിലേറ്റഡും കോപ്പറേറ്റീവ് സൊസൈറ്റി റിലേറ്റഡും കാര്യങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ. ഇന്നലെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, 2 ആഴ്ച മുമ്പ് പ്രധാനമന്ത്രി വന്നിരുന്നു ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഉദ്ഘാടനം ചെയ്യാനും. അതേപോലെ കുശാൽ നഗർ കൂർഗ് റോഡ് എന്തോ 4 വരിയോ 6 വരിയൊക്കെ ആക്കാനുള്ള തറക്കടൽ ഇടാൻ വേണ്ടി പ്രധാനമന്ത്രി വന്നിരുന്നു. ഇപ്പോൾ അടുത്ത 2 മാസത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ പലതരം രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി നോക്കട്ടെ.
നമ്മളെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ടു വീലേഴ്സും ത്രീ വീലേഴ്സും കടത്തി വിടില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ സർവീസ് റോഡൊന്നും കംപ്ലീറ്റ് കൊടുത്തോണ്ട് ഇപ്പോഴും ടു വീലേഴ്സും ത്രീ വീലേഴ്സും ഇതിൽ കാണുന്നുണ്ട്. അതൊക്കെയാണ് ആൾക്കാരുടെ പ്രതിഷേധങ്ങൾക്ക് കാരണം. അതായത് ഉദ്ഘാടനത്തിന് മുമ്പ് വളരെയധികം വാഗ്ദാനങ്ങളും ഇനി എക്സ്പ്രസ് വേ ആണ് ഇതിലൂടെ മറ്റേ വണ്ടികൾ കടത്തി വിടില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പകരം റിയാലിറ്റിയിൽ സംഭവിക്കാത്തപ്പോഴുള്ള പ്രതിഷേധങ്ങളാണ് മെയിനായിട്ട് ഇവിടെ കണ്ടത്. അല്ലെങ്കിൽ ഈ ടോൾ റേറ്റ് ഒന്നും വലിയ തുകയായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ നൈസ് റോഡിൽ ഈ പറഞ്ഞ പോലെ അതിൽ ഇരട്ടി ഇന്ന് ഇരട്ടി കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ദൂരത്തിൽ. ഓവർ എക്സ്പെക്ടേഷൻ വന്നിട്ട് അത് നടക്കാത്തതിൻ്റെ പ്രതിഷേധങ്ങളാണ് ഇനീഷ്യൽ ഡേയ്സിൽ കണ്ടത്. അതായത് ടോൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റത്തെ ഒരാഴ്ച ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയോട്ടെ. അതേപോലെ മറ്റൊരു കാര്യമാണ് പ്രതാപ് സിംഹ ഉദ്ഘാടനത്തിന് മുമ്പ് പറഞ്ഞിരുന്നു ലെയിൻ ട്രാഫിക് ഇവിടെ ഭയങ്കര ബന്ധമാണ്, വണ്ടികൾ പ്രോപ്പറായിട്ട് പോയില്ലെങ്കിൽ ക്യാമറകൾ വയ്ക്കും അതാണ് ഇതാണ് എന്ന്. പക്ഷേ ഇപ്പോഴും ലെയിൻ ട്രാഫിക് ഒന്നും ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മൈസൂർ ബാംഗ്ലൂർ ഈ എക്സ്പ്രസ് വേ ഉദ്ഘാടനത്തിന് ശേഷം ഒരുപാട് ആക്സിഡൻറ്റ്സ് നടന്നിട്ടുണ്ട്. എല്ലാ റൂട്ടും നടക്കും, പക്ഷേ ഇതിലൊരുപാട് ടെക്നിക്കൽ ഫ്ലോസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഓർത്തിട്ട് വേണം ഈ ഫിക്സ് ലൈൻ കാണുമ്പോൾ പറപ്പിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു മൈൻഡിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ പോവാൻ. അതിൻ്റെ പല സ്ഥലത്തും ഇത് റോഡ് സ്മൂത്ത് അല്ല, നമ്മൾ ആ ജർക്കിങ് ഫീൽ ചെയ്യും. പോരാത്തതിന് നമ്മളെ ഇപ്പോൾ ഇന്നലെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ അവരുടെ ഓഫീസിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിക്ക് ഇതേപോലെ ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഒരാൾ ഒന്ന് രണ്ട് പേരും മരണപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ പ്രത്യേകിച്ച് അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ രാംനഗര സോറി ചന്നപട്ടണ ഭാഗത്ത് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൽ ബ്രിഡ്ജിന് എൻട്രി ആവുന്ന സ്ഥലത്ത് ബ്രിഡ്ജ് പണ്ട് കംപ്ലീറ്റ് ചെയ്തതാണ്, റോഡ് പിന്നെയും. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഒരു എൻഡ് പോർഷൻ മുഴച്ച് നിൽക്കുന്ന റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടി അത് കണ്ടില്ല, സ്പീഡ് ട്രാക്ക് തന്നെ സൈഡിൽ തന്നെ ചെയ്തത്. അപ്പോൾ ആ വണ്ടി അതിലിടിച്ചിട്ട് വേറെ വണ്ടി മറിഞ്ഞിട്ട് ഡിവൈഡറിൽ പോയി ഇടിച്ചിട്ട് വേറെ വണ്ടിക്ക് തട്ടി, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ഫെഡറൽ ലൈനോട് പോകാൻ പറ്റിയ നല്ല കാര്യം. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഗ്ലിച്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഒരു പ്രിക്കോഷണറി മെഷറായിട്ട് പറഞ്ഞാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കമൻ്റ് അല്ല. നമുക്ക് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, പ്ലസ് ഇങ്ങനത്തെ കാര്യങ്ങൾ മൈൻഡിൽ വെച്ച് വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ബിഡ്തി ഭാഗത്ത് കൂടി ഇങ്ങനെ ബിഡ്തി ബൈപ്പാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറേ ഉണക്ക ചെടികൾ തൂങ്ങിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പുള്ളീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കും. കുറച്ച് ചെടി ഉണങ്ങി പോയിട്ടുണ്ട്, കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിടും. എന്നാലും റോഡെല്ലാം സുഖമുണ്ട്. പക്ഷേ ടോൾ കൊടുക്കുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണുള്ളത്. അതായത് ടോൾ ഗേറ്റിൻ്റെ അവിടെ ഒരു വണ്ടിയില്ല, അത് കഴിഞ്ഞിട്ട് വേറെ ഇഷ്ടം പോലെ എൻ നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഉണ്ട്. ആൾക്കാർക്ക് എവിടുന്ന് വേണമെങ്കിൽ കയറി ഇറങ്ങും ചെയ്യാം. അതുകൊണ്ട് തന്നെ വേറെ ഓട്ടോറിക്ഷ എടുക്കാം, സുഖമായിട്ട് പോകും. ഓട്ടോറിക്ഷ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ടോൾ കൊടുക്കാതെ ടോൾ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണത്. പ്രത്യേകിച്ച് എക്സ്പ്രസ് വേ എന്നൊക്കെ പറയുമ്പോൾ അത്രയൊന്നുമില്ല, അതിനൊക്കെ ഇനി മാസങ്ങൾ വേണം. സർവീസ് റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ വേണമെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എക്സ്പ്രസ് വേ. അത് ഈ ഇവിടെയൊക്കെ റോഡിൻ്റെ കണ്ടീഷൻ കണ്ടോ, സാധാരണ ഒരു പഴയ റോഡ് പോലെ ഉണ്ട്. കുറച്ച് കുറച്ച് ദൂരം ക്വാളിറ്റി വളരെ മോശം, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത പോലെ ഉണ്ട് അല്ലേ. ഈ ക്വാളിറ്റി അവിടെ ഇല്ലല്ലോ ആ കുറച്ച് ദൂരം. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം ഇത് എവിടെ എത്തിയെന്ന് മനസ്സിലാവുന്നില്ല. മാണ്ഡ്യ, ഓക്കെ മാണ്ഡ്യ എത്തിയണം. മറ്റേ പണ്ടത്തെ മൈസൂർ റോഡുള്ള പോലെ ഈ ഓരോ സിൽക്ക് സിറ്റി ഷുഗർ സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സിറ്റിൻ്റെ ഒരു ബോർഡ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ മാണ്ടി എത്തി, മാണ്ടി 5 കിലോമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ
ചുമ്മാ ബോർഡല്ലാതെ ഇങ്ങനത്തെ പണ്ടത്തെ പോലെ തന്നെ ഷുഗർ ഫിറ്റി മറ്റേ ഫിൽ ഫിറ്റി എന്നുള്ള ബോർഡ് വെച്ചാൽ ഈ ഇതിവിടെ പോകുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അന്യ സംസ്ഥാനക്കാർക്ക് ഈ സ്ഥലത്തിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് നോർത്ത് നിന്നൊക്കെ വരുന്നവർക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലല്ല ഇവിടുന്ന് തിരിച്ചുവരുമ്പോ കയറിയിട്ടുണ്ട്, ഇവിടുന്നാണ് പോയിട്ടില്ല. മാണ്ഡ്യ ഇവിടെയാണ് എന്തൊക്കെയോ പൊളിച്ച് ന്യൂസിൽ കണ്ടിരുന്ന ഈ ഗർഡർ പൊളിച്ച് എന്തൊക്കെയാ നശിപ്പിച്ച പോലെ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ പരിപാടി ഞങ്ങള് ജനുവരി 30 വരുമ്പോഴും തൂക്കിക്കിടക്കുന്നുണ്ടായിരുന്നു. ഫത്വ ഗ്രൂപ്പിന്റെ പരിപാടി പോയോട്ടെ. അപ്പൊ നമ്മുടെ എക്സ്പ്രസ് വേ ഉദ്ഘാടനം കഴിഞ്ഞ എക്സ്പ്രസ് വേയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നമ്മൾക്ക് ഡീവിയേഷൻ വേണം. ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, മിക്കവാറും റോഡ് പണി നടക്കുന്നുണ്ടാവും. ഈ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാണ്ഡ്യ ഭാഗത്ത് വർക്കുണ്ട് നമ്മൾ ഓർക്കുന്നില്ലായിരുന്നു. അതുപോലെ മൈസൂർ ഭാഗത്തും ഇങ്ങനത്തെ പണി ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ തുറന്നാൽ മതി, ലക്ഷമൊക്കെ ആയിട്ട് പൈസ ഒക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും ഇതിങ്ങനെ. ഞങ്ങൾ എന്തായാലും പോയോട്ടെ, അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ കാണു, ഇതാണ് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയുടെ മാണ്ഡ്യ ബൈപ്പാസ് കഴിഞ്ഞ ഉടനെയുള്ള വർക്ക് പ്രോഗ്രസ്. മിനിമം ടോള് വിളിക്കായിരുന്നു ഇവിടെ അല്ലേ, പണി കഴിഞ്ഞിട്ട് സമാധാനം ടോള് വിളിച്ചൂടെ. ഇതാണ് ടോളാണെങ്കിൽ 10, 20, 30 വർഷം പിടിച്ചോണ്ടിരിക്കും. ലാഭം ലാഭത്തിന്റെ ലാഭം കിട്ടും അവർക്ക്. ഞങ്ങൾ ആ ചെറിയൊരു പോർഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മളെ എക്സ്പ്രസ് വേക്ക് കയറുകയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത് ഇവിടെ ഇതൊന്നുമില്ല, എന്താ പറയുക, അമിനിറ്റീസും കാര്യങ്ങളൊക്കെ യെറ്റ് ടു കൺസ്ട്രക്ട്. എനിക്ക് തോന്നുന്നു ശ്രീരംഗപട്ടണ ഭാഗത്തോ രാമനഗര ഭാഗത്തോ എവിടെയോ എത്രയോ 5-6 ഏക്കർ സ്ഥലം കണ്ടെടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇവർ റെസ്റ്റ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ അക്വിസിഷൻ സ്ഥലത്തിൻ്റെ പാർട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ബിൽഡിങ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അതിൽ പെട്രോൾ പമ്പ്സ് അങ്ങനത്തെ അമിനിറ്റീസ് ഒന്നും ഇതിലില്ല. പിന്നെ രാംനഗർ പുതിയൊരു നമ്മൾ ബാംഗ്ലൂർ പോലെ പുതിയൊരു ക്ലസ്റ്റർ ആക്കിയിട്ട് അവിടെ കുറേ IT പാർക്കുകളൊക്കെ വരാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പ്രതാപ് സിംഹയുടെ ഒരു ലൈവ് സെഷനിൽ പറഞ്ഞിരുന്നു. അതൊക്കെ വരാൻ സമയമെടുക്കുമായിരിക്കും, പക്ഷേ പ്രോഗ്രസ് നടക്കുന്നുണ്ട്. പിന്നെ ഈ റോഡ് പണി കഴിഞ്ഞുകൊണ്ട് ഇതുപോലെ കുശാൽ നഗർ കൂർഗ് റോഡ് കൂടി പണി കഴിഞ്ഞാൽ കൂർഗിലേക്ക് പോകാനൊക്കെ നല്ല സമയലാഭമാകും. പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പോകാനും അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ മാണ്ഡ്യ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും മുന്നോട്ടേക്ക് പോവാണ്. പിന്നെ ശ്രീരംഗപട്ടണ മൈസൂരൊക്കെ കഴിഞ്ഞ് ഗുണ്ടൽപേട്ടും കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാണ്. പോയോട്ടെ, പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമുക്ക് കാണിക്കാം. ഞങ്ങളിപ്പോൾ ശ്രീരംഗപട്ടണ ഭാഗത്തുള്ള ടോൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയാണ്. അതെ, ശ്രീരംഗപട്ടണ ടോൾ ഗേറ്റ് എത്തി. ഇവിടെ ടോൾ ഉണ്ടാവാൻ പാടില്ല, ടോൾ പിരിക്കാൻ പാടില്ല, തുടങ്ങിയിട്ടില്ല. ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാലേ ഇവിടെ ടോൾ പിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ 250 rupees എടുത്താവും ടോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോയോട്ടെ. നല്ല മനോഹരമായ ടോൾ ഗേറ്റ്. നമ്മൾ ശ്രീരംഗപട്ടണ ബൈപ്പാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 10-20 കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ മൈസൂർക്ക്. ഇലക്ഷൻ പ്രമാണിച്ച് വഴിയിലുടനീളം രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും ഫോട്ടോസും ഫ്ലക്സുകളും ഒക്കെ ഉണ്ട്.
കുമാരസ്വാമിയുടെയും അതേപോലെ ദേവഗോഡ ദേവഗോഡയില്ലേ ദേവഗോഡിന്റെ ഒക്കെ ഫോട്ടോസ് ഉണ്ട്. പുള്ളിയുടെ മകനുണ്ടോ നിഖിൽ കുമാരസ്വാമി, അതുപോലെ മറ്റേ യെദ്യൂരപ്പന്റെ മകനുണ്ടോ ഇലക്ഷനൊക്കെ. എല്ലാവരും തലമുറ തലമുറകളായിട്ട് അല്ലേ. മൈസൂർ റോഡ് എത്താൻ, സോറി മൈസൂർ എക്സിറ്റ്, മൈസൂർ എക്സിറ്റ് ചെയ്യാൻ നേരത്ത് അതിന്റെ കുറച്ച് മുമ്പേ ഒരു 10 കിലോമീറ്റർ മുമ്പേ താ പിന്നെയും റോഡ് പണിയാണ്, ഡീവിയേഷൻ ആണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം കംപ്ലീറ്റ് ആയ പോലെ കാണാം. ഇവിടെ ഇനി അറ്റത്ത് കാണുന്നുണ്ട്, ഇവിടുത്തെ കാര്യം അറിയില്ല. പണി നടക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂജാരി ഫിഷ് ആൻഡ് ബോർഡൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ മൈസൂർ എൻഡ് ആവാനായി. ഇപ്പോൾ ജസ്റ്റ് അടുത്തൊരു കുറച്ച് ദൂരത്തിൽ എൻഡ് ആവും മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ എൻഡ് ആവും. ഇപ്പോൾ സമയം 7:37, ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി കേട്ടോ. പണി കഴിഞ്ഞാൽ മിക്കവാറും 1.5 മണിക്കൂർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ഈ ടോള് കൊടുക്കാത്ത ആൾക്കാർ കയറാ, ബസ്സുകളൊക്കെ ഒരുപാട് കയറിയിരുന്നു. BMTC ബസ്സുകൾ എന്താ കോൺട്രാക്ട് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ പറഞ്ഞ മാണ്ഡ്യയിലും അല്ലെ ഈ കാണുന്ന ഫ്ലൈ ഓവറൊക്കെ പണി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1.5 മണിക്കൂർ 90 മിനിറ്റ്, ഇപ്പോൾ 90 മിനിറ്റ് കൊണ്ട് നമ്മളെത്തി. പക്ഷെ അതിലും കുറച്ച് 75 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റേണ്ടതാണ്. റോഡ് ക്ലീൻ ആണെങ്കിലും 75 മിനിറ്റ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് പോകുമ്പോൾ 70 മിനിറ്റ് 75 മിനിറ്റിൽ എത്തിയിരുന്നു. എന്ന് വെച്ചാൽ പണിത്തിരക്ക്, വണ്ടിത്തിരക്ക് കുറവായിരുന്നു, നല്ല വണ്ടിത്തിരക്കുണ്ട്. നമ്മൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ഇൻ ദ സെൻസ് 6 മണി കഴിഞ്ഞ് ഇറങ്ങാൻ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. മറ്റേ 5:30 ഇറങ്ങലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഫ്ലൈ ഓവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ കഴിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ എൻ്റെ എത്തിയിനിപ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് കുണ്ടൽപേട്ടയ്ക്ക് പോകണം. അപ്പോൾ നമുക്കിനി വേറൊരു കാഴ്ചയിൽ വീണ്ടും കാണാം. വേറൊരു വീഡിയോ കാണാം. ഇനി ഗുഡ് ബൈ.